നമസ്കാരം ഹെറാൻ ന്യൂസ് ടി ഏവർക്കും സ്വാഗതം സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നത് എന്നും ആ ധൈര്യത്തിനാണ് പട്ടാപകൽ പോലും കൊലപാതകം നടത്താൻ അവർക്ക് ധൈര്യം നൽകുന്നത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനരുടെ കെ സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ പോലീസിന്റെ പരസ്യമായ സഹായവും പോപ്പുലർ ഫ്രണ്ടിന് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് രാഷ്ട്രീയ സഹായം കിട്ടുന്നുണ്ടെന്നും സി പി എമ്മിന്റെ സഹായത്തോടെയാണ് കൊലപാതകങ്ങളെല്ലാം നടക്കുന്നതെന്നും ഈ പ്രശ്നം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രാജ്യം മുഴുവൻ നേരിടുന്ന ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ടും മത തീവ്രവാദ സംഘടനകളും ഉള്ളത് പി എഫ് ഐ ഉള്ള സർക്കാരിന്റെ നിലപാട് ഉണ്ടെന്ന് ഉടൻ തന്നെ വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് കൂടാതന്നെ കേരള പോലീസ് ഭീകരവാദ കേസ് അന്വേഷണത്തിൽ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ കയ്യിൽ വിലം ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തി ഒമ്പതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ വരുന്നുണ്ട് അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണമോ എന്നത് പിന്നീടായിരിക്കും തീരുമാനിക്കുക രാജ്യത്തെ വെട്ടിമുറിക്കാൻ നടക്കുന്ന തീവ്രമത പാർട്ടികളുമായി എന്ത് ചർച്ചയാണ് നടത്തേണ്ടത് എസ് ഡി പി എന്നത് ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് അവരുമായി ആർ എസ് എസിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതൊരു ദൗർബല്യമായി കണക്കാക്കരുത് എന്നാണ് ൻ വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തനിക്ക് പങ്കുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്നും പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം മറുപടി അർഹിക്കാത്തതാണ് അവരുടെ കയ്യിലല്ലേ ആഭ്യന്തരം എന്റെ മടിയിലല്ലോ അങ്ങനെയെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് പാലക്കാട് തന്നെ സഞ്ജിത്തിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഞ്ജിത്തിന്റെ വിധവ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരസ്യമായിട്ടുള്ള പിന്തുണയാണ് അവർ കൊടുത്തത് സഞ്ജിത്തിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് വന്ന് പ്രതികളുടെ വാദം കേൾക്കണമെന്നുള്ള കേട്ടുകേൾവിയില്ലാത്ത ന്യായമാണ് കോടതിയിൽ ഉന്നയിച്ചത് വിചിത്രമായിട്ടുള്ള വാദമാണ് അഡ്വക്കേറ്റ് ജനറൽ ഏത് ഏജൻസി അന്വേഷിക്കണം കേസ് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതികൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിലില്ല പക്ഷേ കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സഞ്ജിത്തിന്റെ കൊലക്കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തപ്പോൾ അതിൽ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് പ്രതികളുടെ വാദം കേൾക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ വിചിത്രമായ വാദം ഉന്നയിച്ചു ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണ് പി എഫ് ഐയെ സഹായിക്കുക പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും പട്ടാപ്പകൽ ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്താനുള്ള ധൈര്യം നൽകുന്നത് സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത് പോലീസിന്റെ കൈകളിൽ വിലങ്ങു വച്ചിരിക്കുകയാണ് സി പി ഐ എം രാഷ്ട്രീയ നേതൃത്വം പോലീസിനെ പല കേസുകളിലും കേരളത്തിൽ നടന്ന മറ്റ് പല കേസുകളിലെയും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല കേരള പോലീസ് ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റ് അവരെ സഹായിക്കുന്ന നിലപാടാണ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കോടതികളിൽ അടക്കമെടുക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം ജനങ്ങൾ രാജ്യവ്യാപകമായി ഈ മഹാവിപത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും ഒക്കെ ഞങ്ങൾ ഇക്കാര്യത്തിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് ഈ മാസം ഇരുപത്തിയൊമ്പതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട് ആ സമയത്ത് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ ശക്തികൾക്കെതിരായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും ഇവിടെ ഈ പ്രശ്നം ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടോ പാലക്കാട്ടെ ഒരു പ്രത്യാക്രമണമായിട്ടോ ചിത്രീകരിക്കുന്നത് വസ്തുതാപരമായി ശരിയല്ല രാജ്യം മുഴുവൻ നേരിടുന്ന ഒരു മഹാവിപത്താണ് പോപ്പുലർ ഫ്രണ്ടും ഈ മതഭീകരവാദ ശക്തികളും അതാണ് ഞങ്ങൾക്ക് കാര്യത്തിലുള്ള നിലപാട് ഞാൻ പറഞ്ഞല്ലോ പോലീസിനെ കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് സഹായകരമായ നിലപാട് എപ്പോഴും ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായിട്ടുള്ള മറ്റെല്ലാ കേസുകളിലും സഞ്ജിത്തിന്റെ കൊലപാതകം ഏതെങ്കിലും ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായതല്ലോ അന്ന് സഞ്ജിത്തിന്റെ കൊലയാളികളെ സഹായിക്കുന്ന നിലപാട് പോലീസ് എടുത്തു സർക്കാർ എടുത്തു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഹൈക്കോടതിയിൽ സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർത്തു എന്തിനാണ് എന്തിനാണ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകർ വന്ന് പ്രതികളുടെ വാദം കേൾക്കണമെന്നുള്ള വിചിത്രമായ ന്യായം ഉന്നയിച്ചത് അപ്പോൾ പോലീസിന്റെ സഹായം രാഷ്ട്രീയ സഹായം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ലഭിക്കുന്നു ഇത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതാണ് അതാണ് കേരളത്തിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ചിത്രം കേരളത്തിൽ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിന് ഇതുപോലുള്ള പരസ്യമായ രാഷ്ട്രീയ സഹായം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് അതാണ് അക്രമങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉടനെ എനിക്ക് പറയാൻ പറ്റില്ല ആരോടാണ് ആരെയാണ് സർക്കാർ ഇന്നിപ്പോൾ സ്പീക്കറുടെ പ്രസ്താവന ഞാൻ കണ്ടു ആരെയാണ് സ്പീക്കറും സി പി എം നേതാക്കന്മാരും ഉപദേശിക്കുന്നത് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത പൗരാവകാശങ്ങളിൽ വിശ്വാസമില്ലാത്ത തനി മതഭീകരവാദ സംഘടനയുമായിട്ട് എന്ത് ചർച്ചയാണ് നടത്താനുള്ളത് ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടനകളുമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്ന് എന്താണ് ചർച്ച ചെയ്യാനുള്ളത് അതൊന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിച്ച് പിന്നീട് ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഞങ്ങൾ പറയും ഈ ആർ എസ് എസും എസ് ഡി പി ഐയും എന്നുള്ള താരതമ്യം തന്നെ ഇവിടെ ഇവിടെ അല്ല ഞാൻ പറട്ടെ അങ്ങനെ ചില ആളുകൾ ആർ എസ് എസും എസ് ഡി പി ഐ ആർ എസ് എസും എസ് ഡി പി ഐ എന്നുള്ള താരതമ്യം നടന്നിട്ടുണ്ട് അത് തന്നെ ഈ രാജ്യദ്രോഹ ശക്തികളെ സഹായിക്കാനുള്ള ഒരു ഇടതുപക്ഷ പ്രചാരണമാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതഭീകരവാദ സംഘടനയാണ് അത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണ് അവരെ നിങ്ങള് ആർ എസ് എസും എസ് ഡി പി ഐയും എന്ന് ഒരേ തുലാസിൽ തൂക്കാൻ ശ്രമിക്കരുത് ആക്രമണവും പ്രത്യാക്രമണം നടക്കുകയാണല്ലോ ഒരാക്രമണവും ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ഒറ്റ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇവിടെ മുഴുവൻ നടന്നത് സഞ്ജിത്തിന്റെ കൊലപാതകം ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമായിരുന്നു വയലാറിൽ നന്ദുവിന്റെ കൊലപാതകം ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോൾ മൗനം പാലിക്കുന്ന ആളുകള് തിരിച്ച് ചില പിന്നെ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രതിഷേധിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനോട് കേരള ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്നാണ് അത് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാവട്ടെ എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഉൾപ്പെട്ട കേസ് സി അന്വേഷിക്കാൻ വരുമ്പോൾ കേരള സർക്കാർ തടയുന്നത് ബി ജെ പി ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന്റെ കൂടെയാണ് സമാധാനപരമായിട്ടാണ് എല്ലാ പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഇന്നും സമാധാനപരമായിട്ടാണ് ആത്മസംയമനത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ സൗകര്യ ജീവിതം ഉറപ്പുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അതൊരു ദൗർബല്യമായി കണക്കാക്കി സർക്കാരിന്റെ സഹായത്തോടു കൂടി മതഭീകരന്മാര് മെക്കിട്ട് കയറുകയാണ് ഇതിനാണ് ആരോപണമൊക്കെ പറയുന്നത് അയാളുടെ കൈയിലല്ലേ ആഭ്യന്തര വകുപ്പ് വകുപ്പിയിരിക്കുന്നത് എന്റെ കൈയിലല്ലല്ലോ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങള് ബി സംസ്ഥാന പ്രസിഡന്റ് എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യുന്നുണ്ട് അത് പാലക്കാട് ജില്ലയിൽ മാത്രല്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പോകുന്നിടത്തൊക്കെ കൊലപാതകം ആസൂത്രണം ചെയ്യാനാണ് പോകുന്നെങ്കിൽ എന്നെങ്ങ് തൂക്കു പിടിച്ച് കൊണ്ടുപോയ പോരേ ആഭ്യന്തര വകുപ്പ് കയ്യിലിരിക്കുന്നവർ ഇത്രയും വൃത്തികെട്ട പ്രചരണം സി പി എമ്മിന്റെ ഒരു ഞാൻ അത് മറുപടിയെ അർഹിക്കുന്നില്ല